പ്രിയപ്പെട്ടവരെ ആർ തട്ടഹസിച്ച് ഒന്നിന് പിറകെ ഒന്നൊന്നായി കൂരമ്പുകൾ തൊടുത്തു അൻവറിന്റെ ആവനാഴി കാലിയായും കുതിച്ചു പാഞ്ഞിരുന്ന പുഷ്പക വിമാനം പിണറായി ഗ്രാമത്തിൽ ക്രാഷ് ലാൻഡായും ഈ വിഷയത്തെ ഇന്ന് എന്നോട് സംസാരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ജോൺസേട്ടനാണ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ജനങ്ങളോട് എന്നും ഇടപഴകി ജീവിക്കുന്ന ജോൺസട്ടൻ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ഒരു മറുപടിയോടുകൂടി പിണറായി വിജയൻ വന്നു ആ പത്രസമ്മേളനത്തിന് ശേഷം അൻവർ അടങ്ങിയത് സത്യത്തിൽ അൻവറിനെ അൻവർ നമ്മൾ പറഞ്ഞല്ലോ പുഷ്പക വിമാനം ജെറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ ജെറ്റ് ജെറ്റിന് ഇന്ധന ഇന്ധനം നൽകുന്നത് പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ അപ്പൊ ആ ഇന്ധനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു അതുകൊണ്ട് ആ ജെറ്റ് താൽക്കാലികമായിട്ട് നിലത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് സദ്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അഞ്ചു ആറു വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ ശക്തമായ പിൻബലത്തിലാണ് അൻവറിന്റെ ജെറ്റ് കുതിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അൻവർ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ചെറിയ അൻവറിന്റേതായിട്ടുള്ള അജണ്ടകളിലേക്ക് മുന്നോട്ട് വന്നു ഒരു ഒരു യുദ്ധം യുദ്ധം ഏകാംഗ മുന്നോട്ട് വന്നു ആ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തൽക്കാലം ഇന്ധനം ഒന്ന് ബ്ലോക്ക് ചെയ്തു വെച്ചു ബ്ലോക്ക് ചെയ്ത് വെച്ചു ഇതാണ് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് കള്ളക്കടത്തുകാരൻ ഭൂമാഫിയ തലവൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളായിരുന്നു ഇത്രയും നാളും അൻവറിനും മാധ്യമങ്ങൾ നൽകിയത് പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ഒരു പുണ്യാളനും അല്ലെങ്കിൽ ജനപക്ഷ നേതാവുമായി ഇങ്ങനെ പ്രതിപക്ഷം വാഴ്ത്തുന്നതിലും മാധ്യമങ്ങൾ വാഴ്ത്തുന്നതിലും ഒരു ഇരട്ടത്താപ്പില്ലേ സത്യത്തിൽ എല്ലാ മാധ്യമങ്ങളും അൻവറിനെ പരസ്യമായി പിന്തുണച്ചിട്ടില്ല ഇതേപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമായി അൻവറിന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല കാരണം ചില മാധ്യമങ്ങൾ പ്രത്യേക താല്പര്യക്കാരായ ചില മാധ്യമങ്ങൾ അൻവറിന്റെ ചെറിയ തോതിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് ചില മാധ്യമങ്ങൾ ഒറ്റക്കൊമ്പനാണ് എന്ന രീതിയിലൊക്കെ എടഞ്ഞ കൊമ്പൻ ഒറ്റക്കൊമ്പൻ തകർക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം പോലെ അൻവറിനെ പൊക്കിക്കൊണ്ടു വച്ച ചില മാധ്യമങ്ങൾ പക്ഷെ മുഴുവൻ മാധ്യമങ്ങളും അതിനനുസരിച്ച് അൻവറിൽ അൻവറിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഭരണകക്ഷിയിലെ തന്നെ മുഖ്യമന്ത്രിയുടെ വലങ്കായി കൈയായി ഫുൾ ടൈം നിൽക്കുന്ന ഒരാൾ എടഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമായി വരുന്ന ഒരു വാർത്തയാണത് ആ വാർത്ത പോലെ തന്നെയാണ് മാധ്യമങ്ങൾ അതിനെ ഇടപെട്ടിട്ടുള്ളത് പിന്നെ പ്രതിപക്ഷത്തിന് അൻവറിൽ പൂർണ്ണമായിട്ട് വിശ്വാസമില്ല കാരണം വിശ്വാസമില്ലാത്ത ഒരാൾ എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ബിനാമിയായി ആണോ ഇദ്ദേഹം ഇതൊക്കെ ഒരു ഡബിൾ റോൾ കളിക്കുകയാണോ എന്നുള്ളൊരു ധാരണയിലാണ് പ്രതിപക്ഷം ഇന്നലെ വരെ മുന്നോട്ട് പോയിരുന്നത് ഇനിയും അൻവറിന്റെ അടുത്ത സ്റ്റെപ്പിൽ കൂടി മാത്രമേ പ്രതിപക്ഷത്തിന് അൻവറിൽ ഒരു വിശ്വാസം വരാനുള്ള സാധ്യതയുള്ളൂ ഒരിക്കലും പ്രതിപക്ഷം അൻവറിനെ വിശ്വാസത്തിൽ അൻവർ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് സംസ്ഥാനത്തെ പോലീസിന്റെ മനോഭാവം പ്രത്യേകിച്ച് സംഘപരിവാറിന് അനുകൂലമായിട്ട് പോലീസ് ചെയ്യുന്ന പ്രവൃത്തികൾ എത്രത്തോളം ഗൗരവകരമാണ് ഈ അൻവറിന്റെ ഈ പ്രസ്താവന സംഘപരിവാറിന് അനുകൂലമായുള്ള ഒരു നിലപാടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അൻവറും അൻവറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പിൻ അന്വറിനെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുണ്ടെന്ന് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് കേരളത്തിലെ ഈ പോലീസ് സംവിധാനം നീങ്ങുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടെന്ന് ആ തിരിച്ചറിവിന്റെ ഭാഗമല്ല മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയുന്ന ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു കൃത്യമായി അദ്ദേഹം ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്തത് പോലീസിന് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിൽ പല ഉന്നതരായ ഓഫീസേഴ്സും പോയി കണ്ടു എന്നുള്ള ആരോപണങ്ങളാണ് എന്താണ് അൻവർ പെട്ടെന്നൊരു ാണ് മെയിൻ നമ്മൾ ഒരു ഒരു നമ്മളൊരു രണ്ടോ മൂന്നോ വയസ്സായ കുട്ടി ആ കുട്ടിക്ക് ചില താല്പര്യങ്ങള് ആഗ്രഹങ്ങൾ ഉണ്ട് അത് ആ മാതാപിതാക്കള് നടത്തി കൊടുക്കുന്നില്ല എന്ന് കണ്ട കുട്ടി എന്ത് ചെയ്യും കരയും വാശി പിടിക്കും നിലത്ത് കെടുന്നൂറുള്ളു പല അഭ്യാസം കാണിക്കലോ എന്ന് പറഞ്ഞ പോലെ ഒരു അഭ്യാസങ്ങളാണ് ഇത് മുഴുവനും കാരണം അൻവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അൻവറിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളെ താല്പര്യത്തിനനുസൃതമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കാത്തൊരു സാഹചര്യം താൽക്കാലികമായിട്ട് ഉടലെടുത്തപ്പോൾ അത് തിരിച്ച് പഴയ പ്രകാരമായി കിട്ടുകയാണെങ്കിൽ ഈ കരച്ചിലും വിഷമങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കൈവിട്ട് പോയി അതാണ് സത്യസന്ധം അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ അൻവർ പറഞ്ഞാൽ അത്ര ഗൗരവം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എസ് പി സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഡിജിപിക്കെതിരെ ഒരു അന്വേഷണ സ്വത്ത് കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്വത്തിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നു അപ്പൊ പിണറായി ഗൗരവമായി പറഞ്ഞൊരു കാര്യം നമുക്കൊരു ഭരണകൂടം ആ ഭരണകൂടത്തിന് ഒരാൾ പെട്ടെന്ന് പെടത്ത് പുറത്തറിയാനൊന്നും പറ്റില്ല അതിന് ആദ്യമായ നിയമത്തിന്റെ വഴികളിലൂടെ നീങ്ങാൻ പറ്റുള്ളൂ ഡിജിപിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അപ്പൊ ഈ മുഖ്യമന്ത്രി പറയുന്നതിൽ ഒരു കഴമ്പില്ലേ അല്ല മുഖ്യമന്ത്രി നമ്മള് ഈ നമ്മുടെ പറയുന്ന ഭരണകൂട വ്യവസ്ഥയില്ല ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നിയമത്തിന്റെ തൊലാമാലകളില്ലേ അതായത് സെൻകുമാറിനെ ഇതുപോലെ തന്നെ പുറത്താക്കിയതിനു ശേഷം സുപ്രീം കോടതിയിലൂടെ അധികം തിരിച്ചു വരികയൊക്കെ ചെയ്തു അപ്പൊ ഭരണകൂടത്തിന് ഇങ്ങനെ പരിമിതികളില്ല നമുക്ക് ഒരാള് മതിലിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറത്താക്കാൻ പറ്റൂ ഇത് വിഷയം നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നേക്കാൾ ഉപരി ആന്തരികമായിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ വേറെയുണ്ടും അതാണ് അടിസ്ഥാന വിഷയം എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലസ്തീനെ ഇന്ന് പിന്തുണയ്ക്കുന്നു ഇറാനെ പിന്തുണയ്ക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ഉക്രൈനെ പിന്തുണയ്ക്കുന്നു റഷ്യയെ പിന്തുണയ്ക്കുന്നു അതിന്റെ അർത്ഥം എന്താ ആളെ സംബന്ധിച്ചോളം ആളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ നിലനിൽപ്പാണ് പ്രധാന ഏത് സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള അടവനയങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തൽക്കാലം ഇപ്പോഴത്തെ അവസ്ഥയില് അൻവർ പരസ്യമായി രംഗ ഈ വിഷയങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ സെറ്റിൽമെന്റ് ആക്കാമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ അൻവറിന്റെ സമയം ശരിക്കും അൻവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ തിരിക്കണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമുണ്ട് അൻവറിനും അൻവറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കും പക്ഷെ മുഖ്യമന്ത്രിക്ക് ചില പരിമിതികളില്ലേ മുഖ്യമന്ത്രി കൃത്യമായിട്ടും ഒരാൾ ഇങ്ങനെ വിഷയം അന്വേഷണത്തിൽ മാറ്റി ഒരു വേറെ കാര്യം ഇപ്പൊ നമ്മള് പാർട്ടിയില് ഇപ്പോ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് നമ്മൾ അറിയാം ഒരു ജനങ്ങളുടെ നായകനായ അഴിമതി ഇല്ലാത്ത വി എസ് അച്യുതാനന്ദൻ ഒരു വശത്തും അത് പിണറായി വിജയൻ മറ്റു വർഷത്തും പക്ഷെ അത്രയും ശക്തനും കരുത്തനുമായി അച്യുതാനന്ദനെ തറപെറ്റിച്ചിട്ടാണ് മുഖ്യമന്ത്രി സർവശക്തനായി മാറിയത് പാർട്ടിയിൽ ആ ആ വ്യക്തിക്കെതിരെയാണ് അത്രമാത്രം ജനകീയനുമല്ല അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഈ ശുദ്ധമായ കൈകളുമല്ല എന്ന് ജനം വിശ്വസിക്കുന്ന ഒരാള് മുഖ്യമന്ത്രിക്കെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്ന രീതിയിൽ രംഗത്ത് വരുന്നുണ്ട് ആ രംഗത്ത് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് ഇത് പുഷ്പം പോലെ ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റുന്ന ഒരു വസ്തുവാണെന്ന് ആണെന്ന് അൻവർ സ്വാഭാവമായിട്ട് അതുകൊണ്ട് അൻവർ പറയുന്നത് കേട്ടിട്ട് മുഖ്യമന്ത്രി കീഴടങ്ങി അല്ലെങ്കിൽ പിന്നോട്ട് പോയി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അപ്രമായിത്തുണ്ടെന്ന് പാർട്ടിയിലെ ഒരു രാജാവ് ആണെന്ന് അത് മാത്രല്ല അത് മാത്രല്ല കേരളത്തിലെ പോളിറ്റിക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാനായിട്ട് പാർട്ടിയിലോ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഒരു ആളും ഇന്നില്ലയെന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് എന്തേലും ആർക്കെങ്കിലും എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അല്ലാതെ ചിന്താശക്തിയിലും ആളുടെ ചാണക്യ തന്ത്രത്തിലും നീക്കത്തിലും മുഖ്യമന്ത്രിനെ നേരിടാൻ പറ്റുന്ന ഒരാളില്ല അപ്പൊ അൻവർ വെറൊരു കരു ആയി മുന്നിൽ വന്ന് ആരും ഇല്ലാത്തൊരാ നേരിടാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് അടുത്ത എന്ന തരത്തിലേക്ക് ഡെവലപ്മെന്റ് ചെയ്ത് ശ്രമിക്കുന്നു പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് നടക്കുന്നില്ല എന്ന് മാത്രം പുറമേ പറയുന്ന കാര്യങ്ങളല്ല വിഷയം അടിച്ചമന്ത്രിയുടെ പത്രസമ്മേളനത്തെ മുഖ്യമന്ത്രിയുടെ ആറ്റിറ്റ്യൂഡിനെന്താണ് എന്താണ് എന്താണ് എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊരു വിമർശനം എന്താണെന്ന് അറിയാം ഇത് പത്രസമ്മേളനങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ ഈ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് എല്ലാ പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവ് നൽകാൻ അത്രയും പ്രിപ്പയർ ചെയ്തു കൃത്യമായി നോട്ടുകളോട് തന്നെയാണ് വന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓ വ്യക്തമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏത് മുഖ്യമന്ത്രിയെ നേരിടാനായിട്ട് ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇന്ന് ആളില്ലേ അത്രയും അജയനാണ് വിജയൻ വിജയൻ അജയനാണ് അതിൽ സംശയമില്ല അൻവറിനെ പൂർണ്ണമായും ജസ്റ്റിഫൈ ചെയ്യാൻ അല്ലെ ചെയ്ല്ല എന്റെ മേലെ കെട്ടിവെക്കണ്ട നിങ്ങൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്റെ മേലെ കെട്ടിവെക്കണ്ട നിങ്ങള് നിങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത് എന്താണ് അങ്ങനെ യഥാർത്ഥത്തിലെ നമ്മള് രണ്ട് നമ്മളൊരു ഒരു ആഴ്ച മുന്നേ ഒരു രണ്ട് ആണ് ഉണ്ടായിരുന്നത് ഞാൻ പറയുന്നു ശരിക്കും എന്റെ ഇന്നർ പൊളിറ്റിക്സ് ആണ് പറയുന്നത് നമ്മള് ശബരിമല സ്ത്രീപ്രവേശനം കഴിഞ്ഞ ശേഷം ഭൂരിപക്ഷ സമുദായത്തിലെ കുറച്ച് ആളുകള് ഇടതുപക്ഷം മുന്നോട് അകന്ന് പോയിരുന്നു ഈ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള നീക്കം നടത്തിയതിന് ശേഷമാണ് വൻ വിജയത്തില് മുഖ്യമന്ത്രി രണ്ടു പ്രാവശ്യം അധികാരത്തിൽ നല്ല ശക്തമായ രംഗത്ത് വന്നു പക്ഷെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ വേണ്ടി ഇടതുപക്ഷം പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സീറ്റ് കാരണം കിട്ടിയില്ല എന്ന് മാത്രല്ല ന്യൂനപക്ഷ വോട്ടുകളിലും ഭൂരിപക്ഷ വോട്ടുകളിലും മാറ്റം സംഭവിച്ചു എന്ന് മനസ്സിലായി അപ്പൊ സ്വഭാവമായിട്ട് എന്നാൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു എന്നൊരു ധാരണ കേരള കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ ഏത് അൻവറിനെ പോലെയുള്ള ഒരു തീവ്രമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മുഖ്യമന്ത്രിക്കും എന്തിനും റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാള് അപ്പൊ ആ ആളെ ശരിക്കു പറഞ്ഞ പ്രകോപിച്ച് കളത്തിലിറക്കി നഷ്ടപ്പെട്ടു പോയ ഈ വോട്ട് മുഴുവൻ തിരിച്ചുപിടിക്കുന്ന ഒരു തന്ത്രമായിട്ട് ഒരു പക്ഷേ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകള് അത് തിരിച്ചുപിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി അന്വർണമായി പോരാട്ടം നടത്തുമ്പോൾ ഞാൻ എന്താ പറയാ എല്ലാ അനീതിക്കും എതിരാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന്റെ ഭാഗമാവോ ഒരു ഡബിൾ ചോയ്സ് വന്നതില് അപ്പൊ മുഖ്യമന്ത്രി പിണായി വിജയനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും വളരെ ചാണക്യ തന്ത്രജ്ഞനായതുകൊണ്ടും താപ്പും തരവും ആളും സന്ദർഭം ചാച്ചും ചെരിച്ചും എങ്ങനെ വേണമെങ്കിൽ കാര്യങ്ങൾ ഡീല കഴിവുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് കേരളത്തിൽ ഒരാൾക്ക് അതിന് സാധ്യമല്ല കേരളത്തിലെ പ്രതിപക്ഷത്തിലെ ഒരു നേതാവിനും ഭരണപക്ഷത്തിലെ ഒരു നേതാവിനും ആ ഒരു കഴിവില്ല ഏഹ് അദ്ദേഹം ഈ തൽക്കാലം ആള് വിരൽത്തുമ്പത്താണ് ഇപ്പോഴും കേരളം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല നമ്മൾ ഇത്രയും നേരം പിണറായി വിജയനും അവരുടെ സമ്മേളനത്തെ കുറിച്ചൊക്കെ ഈ വിഷയത്തിന് ശേഷം ആ സി പി ഐ എം സെക്രട്ടറി ഒരു പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അൻവർ സ്വയം തിരുത്താൻ തയ്യാറാകണം മാധ്യമങ്ങൾക്ക് ഇര കൊടുക്കാനും ഇരയാകാനും അല്ല വേണ്ട സ്വയം തിരുത്തുക അതിനുശേഷം അൻവർ പത്രസമ്മേളനമൊന്നും നടത്തിയിട്ടില്ല എങ്കിലും പല ഇതൊക്കെ പറയുന്ന അൻവർ അടങ്ങി എന്ന് പറയുന്നു അൻവർ അടങ്ങിയോ ആദ്യത്തെ ചോദ്യം അടങ്ങി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അടങ്ങല്ലേ കാരണം ഇത്രമാത്രം നമ്മൾ കരുതാം ഇപ്പൊ മുഖ്യമന്ത്രിക്ക് നമ്മളൊരു നൂറ് പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അടുത്തൊരു മുപ്പത് പോയിന്റ് വരും എടുക്കാൻ പറ്റുന്ന ഒരാള് താഴെ ചിത്രത്തിലില്ലെന്ന് കേരള രാഷ്ട്രീയത്തിൽ അവിടെയാണ് അൻവർ എന്നു പറഞ്ഞ വ്യക്തിയുടെ ഒരു പുലിത്തം വരുന്നത് കാരണം അത്ര ശക്തനും കരുത്തനുമായ മുഖ്യമന്ത്രിക്കെതിരെ എന്തു തന്നെയായാലും ആള് മൂക്കത്ത് തൊട്ട് സംസാരിച്ചു ചോണ എന്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് എതിരെ നിൽക്കുന്ന ഖണ്ഡമാനം എതിർ ശബ്ദങ്ങളുണ്ടെന്ന് അപ്പോ ആ ആളുകളുടെ മുഴുവനും ഒരു നേതാവ് എന്ന തരത്തിലേക്ക് അൻവർ ശരിക്ക് വളർന്നു കഴിഞ്ഞു പാർട്ടിയിൽ താൽക്കാലികമായിട്ട് അൻവറിന് ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പും വിഷയങ്ങളും കഴിഞ്ഞു വരുമ്പോൾ പല സ്ഥലത്തും അൻവറുമായി ബന്ധപ്പെട്ട് അൻവറിനോട് താല്പര്യമുള്ള പല ആളുകളും പല സ്ഥലങ്ങളിലും പാർട്ടിയിലെ പല മേഖലകളിലും കയറി പറ്റാനുള്ള സാധ്യത അധികം അൻവർ ഒറ്റയ്ക്കല്ല അൻവറിന്റെ പിന്നിൽ അപ്പൊ അടങ്ങിയിരിക്കുന്നത് താൽക്കാലിക താൽക്കാലിക അൻവറിന്റെ സ്വഭാവം വെച്ചിട്ട് അടങ്ങിയിരിക്കാൻ സാധിക്കില്ല അതിനുള്ള കാര്യം ചെയ്യട്ടെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോലും വഴി അങ്ങനെ വല്ലതും സുധാകരൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ എന്നെ പോലെ പരിശീലിക്കുന്നവർ കോൺഗ്രസ് വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് അൻവറിനും ഗുണമുണ്ടാവില്ല ഓക്കെ ജോൺസേട്ടാ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഈ പത്ര രണ്ട് ഞാൻ ജോൺസണോട് ചോദിക്കും എന്തായിരിക്കും അൻവർ വിഷയം അല്ലെങ്കിൽ അൻവർ ഒരു കാലത്ത് മലപ്പുറം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന എങ്ങനെ കാണുന്നു എങ്ങനെ അത് മുൻകൂട്ടി കാണുന്നു എഴുതി തള്ളാൻ കഴിയില്ല കാരണം യു ഡി എഫിനും എൽ ഡി എഫിനും അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഒരു പ്രബല ശക്തിയായി അൻവർ ഒരു സൈഡിൽ നിലനിൽക്കും കാരണം ഒരു ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ തന്നെ ഒരു മുപ്പത്തിമൂന്ന് പെർസെന്റ് വോട്ടെങ്കിലും അൻവർ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ അധികമാണ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുകൂലികളെ വോട്ടും അപ്പോൾ മിനിമം ഒരു പത്തിരുപത് ലക്ഷം വോട്ടെങ്കിലും അൻവറിന് സമാഹരിക്കാൻ പറ്റാവുന്ന ഒരു സിസ്റ്റം ട്രണ്ടിങ്ങിൽ കേരള രാഷ്ട്രീയത്തിൽ സംജാതമായിട്ടുള്ളൂ അതുകൊണ്ട് അൻവറിനെ എഴുതി തള്ളാൻ സാധിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം നിയമസഭാ എങ്ങനെയായിരിക്കും അൻവർ അൻവർ വിഷയങ്ങളും ടാലി നിലവിലെ ഇപ്പോ ഒരു എലക്ഷൻ ഇപ്പോ ഒരു എലക്ഷൻ നടക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഒരു എഴുപത്തി ആറ് എഴുപത്തി എട്ട് സീറ്റിട്ടാണ് ചാൻസ് ഇന്നുകൂടി ഒരു വർഷം യു ഡി എഫിന് ഉണ്ട് സായി ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് വരുന്നതിനനുസരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും എന്ന് പറയാൻ പറ്റില്ല എന്നാ അദ്ദേഹം ആയതുകൊണ്ട് ജോൺ ഏട്ടൻ പറഞ്ഞു വരുന്നത് കേരള രാഷ്ട്രീയം ഇനിയും പിണറായി തീർച്ചയായിട്ടും അത്രയും ശക്തം തന്നെയാണ് ആരോഗ്യസ്ഥിതി നിലനിൽക്കണോ വളരെ വ്യക്തമാണ് ഇപ്പോഴും പറയുന്നത് എന്ത് ആരോപണം എന്ത് കൃത്യാരോപണം ഉണ്ടായാലും അദ്ദേഹം അതിജീവിക്കാൻ പിണറായി വിജയൻ എന്ന വ്യക്തി കഴിവുണ്ട് കഴിവായി ഓക്കെ താങ്ക് യു എത്രയും നേരം എന്നോട് സംസാരിച്ചതിന്